Namaskaram, Venice Tv Entertainment Day. Pudhiya video like ella priyappetta prekshakarin hrudayam niranja swagatham. Oruvaadu aalkkaru nammada video kaanunnavaru undu, oruvaadu veru message aikkunnundu, ellavarude messagekalum aikkunnundu kaanunnundu. Pakshe ellavarkkum thirichu reply aikkanayittu sadhikkunnilla. ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ വ്യൂസിൽ ചെറിയ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. അതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കാം. എന്നാലും ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുന്ന വഴിക്ക് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനു മുമ്പ് ഒരു ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ വെള്ളക്കാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് മഹാന്മാരുണ്ട് അല്ലേ. ജാതി മത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമയങ്ങളിൽ ഇവരെയൊക്കെ ഒറ്റുകൊടുത്തൊരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഷുവർക്കറിൻ്റെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്നൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയും അവൻ്റെയൊക്കെ അടിവസ്ത്രം വരെ വെളുപ്പിച്ചും കൊടുത്താണ് ഇവനൊക്കെ ഇവൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതേ സംഭവം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൾക്കാർ തന്നെ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന് ശാപമായിട്ട് നിലകൊള്ളുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ മണിപ്പൂർ, ഹരിയാന അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകൾ, കാരണം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, അവരെ തല്ലിക്കൊല്ലുന്നു, അവരെ പിന്നെ അവയവങ്ങൾ മുറിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഉത്തർപ്രദേശ് പോലുള്ള അല്ലെങ്കിൽ യു പി പോലുള്ള സ്ഥലങ്ങളിൽ മണിക്കൂർ ഇടപെട്ട് ഓരോ സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ സത്യം പറഞ്ഞാൽ അവിടെ റിപ്പോർട്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീടുകളും അടക്കം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുന്ന കാഴ്ചയായതുകൊണ്ട് പലരും ഇത് മൂടി വെക്കുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നാണ് ഈ പറഞ്ഞ ഇവിടെ വന്ന് നമ്മുടെ രാജ്യം കൈക്കിലാക്കി നമ്മുടെ ആൾക്കാരെയൊക്കെ കീഴ്പ്പെടുത്തിയപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഷൂ നക്കി ശീലമുള്ള സുവർക്കറിൻ്റെ കുറേ അനുയായികൾ ഇപ്പോൾ ലണ്ടനിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 11 വയസ്സുള്ള അവിടുത്തെ ഒരു കുട്ടീനെ ഓൺലൈനിലൂടെ ചാറ്റ് ചെയ്തിട്ട് ഇതിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഈ പരമചെറ്റേനെ അവിടുത്തെ പിന്നെ മെട്രോ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് മൊത്തം രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഷുവർക്കറിൻ്റെ അനുയായിയായിട്ടുള്ള ഈ പരമചെറ്റകൾ പോയി എല്ലാ തോന്നിയവാസങ്ങളും അവിടെ കാണിച്ച്. കാരണം ഇവൻ വിചാരിച്ച് കാണും ഇത് ചിലപ്പോൾ യു പി ആയിരിക്കും, കാരണം യു പിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേസെടുക്കൂല, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കും. അവൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ബലാത്സംഗം ചെയ്തവനാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും അവൻ അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് അവിടുത്തെ MLA അല്ലെങ്കിൽ MP ഒക്കെ ആയിട്ട് മാറുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ച് ഇതാണ് എന്ന് വിചാരിച്ചിട്ടെങ്ങാണ്ട് സംഭവം ചെയ്തു പോയി പൊക്കിയെടുത്ത് പിന്നെ ഈ പറയുന്ന ലണ്ടനിലെ മെട്രോ പോലീസ് തൂക്കിയെടുത്തതിന് ശേഷം പിന്നെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ചകൾ. കാരണം ഇതുപോലെ ഷൂ മാത്രമല്ല അയാളുടെ അടിവസ്ത്രം വരെ നക്കി വെളുപ്പിക്കുന്ന ഒരു പരമ ഊള, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യത്തിന് ശാപമായി തീർന്നിരിക്കുകയാണ് ഈ ചെറ്റകൾ എന്നുള്ളത് മറക്കാതിരിക്കുക. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നേരെ ആ വീഡിയോയിലേക്ക് പോവാം. Yes, I don't know anything. Please. Yes, you know exactly what you've done. Please leave me. No, no, we have just rang your phone. Leave me alone, please. No, please. I will not. Please. No, yeah. No, you were here to meet a 12-year-old child please. For sex please. Tonight. Please, please. No, get please. Off. Get please. Off. Please leave me alone. No, please. You leave please. Me alone. Listen, do listen. Not. Please. Do not. Stay where you are. Please stand me. Up. Please, please, please. Stand you. Up. Please do not put your hands on me. I beg you, please. I'm not begging you, please. Please do please. Not put your hands on me. Please, get please. Off. Please, please, no. Please, stay where you are. Please, please. Stay where you are. Please, please leave me alone. Please. Come on. Stand up. Please, stay where you please, are. Yeah. Right, look. Stay where you are. Stay back. I beg you. I beg no, please. No. Please, please. Listen. Please, you were here to meet a 12-year-old child tonight. No. No. Stay please, where you are. Please, I beg you. I please, beg you, please. Stay where you are. No. Please, please. Remove your hands. Please leave me alone. Put your hands by your sides. Do not move your hands. Please, no. Please leave me alone. Stay where you are. I will do what you say. No. Well, well stay where there. You are. Please. Stay where you are. Please leave me alone. Stay where you are. Please, I beg you. Please. Stay where you are. Please, please leave me alone. Stay where you are. Please leave me alone. Please. Please do not. I will do whatever you say. Yes, please, well, stay there. Please, do not touch me again. Please, please leave me alone. I will do whatever you say. Please, please, please leave me alone. Please, please leave me alone. Please, 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 I beg you. Please leave me alone. Please, please, please leave me alone. Stay where you are, please. No. Please do not touch my feet. Please. Do not touch my legs or my feet. Please leave me alone. No. I beg you, please, please. Stay where you are. Stay there. Stay please, where you are. Please. No.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ഈ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന വൃത്തികെട്ട പാഴ് ജന്മങ്ങളാണ് ഈ പറയുന്ന സംഘി പുത്രന്മാർ, അല്ലെങ്കിൽ സനാതന പുത്രന്മാരെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് കെട്ടി വീണ് കിടന്ന് കരയ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തുകൊള്ളാം എന്ന രീതിയിൽ നക്കി വെളുപ്പിക്കുന്ന ഇതുപോലുള്ള പരമ നാറികൾ. കാര്യം ഇവനൊക്കെ വിചാരിച്ചത് ഇത് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ യു പി ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഹരിയാന ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഈ ബോധവും ലെവലും ഒക്കെ പൊക്കഴിയുമ്പോഴത്തേക്കാണല്ലോ ഇതിങ്ങൾക്ക് ഇങ്ങനെയുള്ള മനോവികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഈ പിന്നെ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞ കണക്ക് ഈ മൃഗങ്ങളെ പോലും പുറത്ത് കെട്ടാനായിട്ട് പറ്റുന്നില്ല ഈ സംഖ്യകളെ കൊണ്ട്, കാരണം അതിനെപ്പോലും വിടുന്നില്ല എന്നാണ് അവരുടെ ഒരു വീഡിയോ. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഓൺലൈനിലൂടെ ചാറ്റ് ചെയ്തിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് പോലീസുകാർ ഈ വീരപുത്രൻ, ഈ സംഖ്യപുത്രനെ കൈയോടെ തന്നെ മെട്രോ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നാടകങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നു. ഇപ്പോൾ ഗൾഫിൽ നിന്നും വന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരുത്തൻ്റെ ഒരു പിന്നെ വാർത്ത നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ആ നാട്ടിൽ ജോലി ചെയ്തിട്ട് അവരുടെ പൈസ വാങ്ങിച്ചിട്ട് അവിടുത്തെ രാജാവിനെയും അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളെയൊക്കെ കുറിച്ചിട്ട് വേണ്ടാതീനം പറഞ്ഞതിന് ഇപ്പം അകത്ത് കിടന്ന് മറ്റേ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള ചെറ്റകൾ, ഇതുപോലുള്ള നാണം ഘട്ടവും മാറി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത ഈ ഊളകളാണല്ലോ ഇപ്പം രാജ്യത്തിൻ്റെ സ്വതന്ത്ര കാവലാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ G20 ഉച്ചകോടി നടക്കുന്ന ഈ സമയത്ത് പോലും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഘോഷിക്കുന്ന സമയത്ത് 3 ജവാന്മാരാണ് കാശ്മീരിൽ വീരമൃത്യു മരിച്ചത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ വാർത്ത? ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വളരെ ദാരുണമായിട്ടുള്ള സംഭവം. ജവാന്മാരുടെ ശവപ്പട്ടിയിൽ നിന്നും വരെ പൈസ അടിച്ചു മാറ്റി പുട്ടടിച്ച വീര സവർക്കറിൻ്റെ അനുയായികളാകുമ്പോഴത്തേക്ക് പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറം തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും വാർത്തകളൊക്കെ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടിവി എൻ്റർടൈൻമെൻറ്റ്.